ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വിവാദം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചില യുവ നടന്മാർ അവർക്ക് ക്ലീൻ ഇമേജാണ് പലരും കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കുഞ്ചാക്കുബോവനായാലും പൃഥ്വിരാജ് ആയാലും ഭഗത് വാസിലായാലും അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് ഇവരൊക്കെ പേരുദോഷമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നല്ലേക്കണം അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരാൾ വച്ചു സത്യത്തിൽ കുഞ്ചാക്കബോബനെ ഞാൻ വിളിച്ച് അയാളുടെ ആ യുവതിയുടെ യുവതിയുടെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ പൊട്ടിത്തെറിച്ചു അത് കൈകാര്യം ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത് ഞമ്മനെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലോ കുഞ്ചാക്കബോബൻ്റെ നേർക്ക് എത്രയോ പെണ്ണുങ്ങൾ എത്രയോ യുവതികൾ കുമാരികളെല്ലാം വന്ന് ആ പ്രണയ മൂത്ത ചാക്കുകെട്ടിന് പ്രണയലേഖനങ്ങൾ വന്നിട്ടുണ്ട് അവിടെയെല്ലാം വളരെ ക്ലീൻ ഇമേജ് ആയിരുന്നു കുഞ്ചാക്കോബൻ എനിക്കറിയാം ഞാൻ അയാൾ പരീക്ഷിച്ചിട്ടുണ്ട് ആ വെട്ടിലൊന്നും അയാൾ വീണിട്ടില്ല അത്രയും ക്ലീൻ മീൻ മേജുള്ള ഒരു ചെറുപ്പക്കാരൻ പക്ഷേ എൻ്റെ ദൃഷ്ടിയിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു അന്ന് ശാലിനി രണ്ടു പേരാണ് ഒരു ശബരിച്ചിരുന്നത് അന്ന് പലരും ആഗ്രഹിച്ചിരുന്നു ഇവരായിരിക്കും ഭാവിയിൽ ഭാര്യയും ഭർത്താവായി ജീവിക്കാൻ പോകുന്നത് ഇവർ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹം എത്രയോ പേരുണ്ടെന്ന് ആലോചിക്കണം കുഞ്ചാക്കോ തന്നെ ശാലിനിയായിട്ട് പ്രണയമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒരു കള്ളച്ചിരിയോടെ ഒഴിഞ്ഞു മാറി അത് നമ്മളെ പറ്റിക്കായിരുന്നു ആലോചിക്കണം അതായത് നിങ്ങളെങ്ങനെ വേണമെങ്കിൽ എടുത്തോ അത് വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരാണെന്ന് അറിയിക്കണം വ്യക്തമായ ധാരണയുണ്ട് തൻ്റെ അടുത്തോടെ നട്ടലിലോടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കുറേ കാലത്തേക്ക് ഈ ബോബനെ തകർക്കാൻ ശ്രമിച്ചതെന്ന് അറിയിക്കണം അതാരൊക്കെയാണ് പിന്നിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു വന്നാണത് അങ്ങനെയുള്ള കുഞ്ചാക്കബോബൻ പല സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കില്ല അപ്പോൾ അയാൾ ചിരിച്ചു ഞാൻ ആ കാര്യമല്ല പറഞ്ഞത് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞത് അയാളുടെ പ്രണയത്തെക്കുറിച്ചാണ് പ്രണയകാലത്തെക്കുറിച്ചാണ് കല്യാണം തീരുമാനിച്ച സമയത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അറിവ് എനിക്കുണ്ടായിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ വാർത്തകളധികം വന്നിട്ടില്ലാത്ത സമയത്ത് ഈ പെൺകുട്ടി എവിടെയുള്ളതാണ് എന്ന് പലരും പറയുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരടുത്ത സുഹൃത്ത് തൃശ്ശൂർ ഇവിടെ തിരുവനന്തപുരത്തുള്ളൊരു സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആ യുവതി ഞങ്ങളുടെ വീടിനടുത്താണ് താമസിക്കുന്നത് നല്ല ഫാമിലിയാണ് ആ കുട്ടി എൻജിനീയറാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കല്യാണം ഏകദേശം തീരുമാനിച്ചിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബനെ വിളിച്ച അയാളിതൊന്നും പറയില്ല അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് മറ്റുള്ള പറയാനുള്ളതോ ഫോട്ടോ എടുക്കാനോ പ്രസിദ്ധീകരിക്കാനോ ഉള്ളതല്ല കല്യാണത്തിന് വിളിക്കുമ്പോൾ വന്നാൽ മതി അന്ന് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു വാശി കല്യാണത്തിന് മുമ്പ് ഒരു ഫോട്ടോ എന്തായാലും ഈ യുവതിയുടെ ഫോട്ടോ എടുക്കണം അപ്പം അന്വേഷിച്ച കൂട്ടത്തിൽ തിരുവനന്തപുരം ഭാഗത്ത് തിരുവനന്തപുരം ഭാഗത്ത് വെച്ചാൽ നമ്മൾ ആ ദൂരദർശനിൽ പോകുന്ന റോ വഴിക്ക് ഇടയ്ക്കുള്ള സ്ഥലത്താണ് അവിടെയാണ് ഇവർ വീടുന്ന മനസ്സിലായി അപ്പോൾ അവിടേക്ക് പോകണം ആദ്യം വിളിക്കണം ഇവരെ വിളിക്കാൻ നമ്പർ വേണം എൻ്റെ സുഹൃത്ത് ഈ നമ്പറ് സംഘടിപ്പിച്ചു തന്നു കാരണം അദ്ദേഹത്തെ അവരുടെ അച്ഛനായിട്ടുള്ള ഒരു അടുപ്പം അവർക്കുണ്ടെന്നാണ് നമ്പർ തന്നതാണെന്ന് പറയാനും പാടില്ല ഞാൻ വിളിക്കുന്നു ഞാൻ വിളിച്ചു ഇത് പ്രിയ എന്ന സുഹൃത്തിൻ്റെ വീടല്ലേ അതെ എൻജിനീയർ പ്രിയ അതെ ഈ കുഞ്ചാക്കോ ബോബൻ കല്യാണം കഴിക്കാൻ പോകുന്ന അതെ ഞങ്ങൾ പത്രക്കാരാണ് ഞങ്ങൾക്ക് കുട്ടിയുടെ കുറച്ച് ഫോട്ടോസ് വേണം കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോസ് കല്യാണത്തിന് വന്നിട്ട് ഞങ്ങൾ വേറെ ഫോട്ടോസ് എടുക്കും എന്ന് പറഞ്ഞു അതിനെന്താ എടുക്കാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ടാക്കി ഫോൺ കട്ടാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വീണ്ടും തിരിച്ചു വിളിക്കും ഞങ്ങൾ ക്ഷണിക്കുമെന്നാണത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല കുഞ്ചാക്ക മോവൻ്റെ ഫോൺ എനിക്ക് വരുന്നു കുഞ്ചാക്കൻ അത് പൊട്ടിത്തെറിക്കാണു താൻ എന്തോടോ സാറിനുള്ള വിളി മുമ്പൊക്കെ സാറിന് ചേട്ടാതൊക്കെ വിളിച്ചിരുന്ന ആളാണ് കേട്ടോ സാ താർ താൻ എന്തുവാണോ ചെയ്തത് എൻ്റെ ഭാര്യയുടെ ഫോൺ താൻ വിളിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഇതിനിടെ എടുക്കുന്നത് ഞാൻ നിൻ്റെ ഭാര്യയെ നിന്റെ എന്ത് കല്യാണം എന്ന് കഴിഞ്ഞതാ ഞാൻ അങ്ങനെ ചോദിച്ചേ നിൻ്റെ കല്യാണം എന്ന് കഴിഞ്ഞു നിൻ്റെ കല്യാണം വരാൻ പോകുന്ന അറിയാം പക്ഷെ നിൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാം നീ ആര് നിൻ്റെ കല്യാണം കഴിഞ്ഞോ നിൻ്റെ ഭാര്യയുടെ പേരെന്താ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം തീരുമാനിച്ചിട്ടുള്ള പ്രിയയുടെ ഫോട്ടോ ഇപ്പം അങ്ങനെ ഒന്നെടുക്കണ്ട ഞങ്ങൾ നിൻ്റെ പ്രിയയുടെ ഫോട്ടോ എടുക്കുന്നത് അത് വേറെ തെറ്റ് കാര്യങ്ങൾ ചെയ്യാനൊന്നും അല്ലല്ലോ കല്യാണത്തിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കണം ഞങ്ങൾക്ക് പഠിക്കണം അത് ഞങ്ങൾ ചെല്ലും എടുക്കാൻ സമ്മതിക്കില്ല വകുപ്പ് മാറും സ്വഭാവം മാറും നീ എന്തോ ചെയ്യും അത് എപ്പോൾ ചെയ്യുന്ന എന്ത് ചെയ്യുന്ന അപ്പോൾ കാണണം അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ കണ്ട അത് ഈ വിളിക്ക് മുമ്പ് കണ്ട പാവത്താനായ കുഞ്ചാക്ക ബോബനായിരുന്നില്ല അയാളുടെ പ്രണയിനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതിയെ ഞങ്ങൾ പത്രക്കാർ വിളിച്ചു ഫോട്ടോ എടുക്കേണ്ട കാര്യം പറഞ്ഞു ഇത്രയും വയലൻ്റായി പൊട്ടിത്തെറിച്ച കുഞ്ചാക്കബോബൻ്റെ ശബ്ദം ഞാൻ കേട്ടു പിന്നീട് പിന്നീടൊരിക്കൽ കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ അത് കല്യാണം കഴിഞ്ഞതിന് എന്താണ് ഇങ്ങനെ അത് ഞങ്ങളുടെ പ്രണയമാണത് അതിന് മുമ്പ് ആരും ഫോട്ടോ എടുത്ത് ശരിയല്ല അങ്ങനെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞ് ഇത് പറയാൻ കാരണം ഇത്രയും കോളിളുക്കം സൃഷ്ടിച്ചിട്ട് പോലും പലരും പരീക്ഷിക്കാതെ നോക്കിയിട്ട് പോലും ക്ലീൻ ഇമേജോടെ മലയാള സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടനാണ് എന്ന് എന്നാലോചിക്കണം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ ഏറെ ഉണ്ടായിട്ടുണ്ട് എന്നെ കുഞ്ചാക്കബോവനോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ അയാൾ ഇഷ്ടമല്ല എന്നും പറഞ്ഞേക്കാം ഇതൊക്കെ ശരി തന്നെ ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് കുഞ്ചാക്കബോവൻ ഇഷ്ടമാണ് കാരണം ഈ സ്വഭാവത്തിൽ മാത്രമല്ല അയാളെ ക്യാരക്ടർ ക്യാരക്ടറുണ്ടെന്ന് ആലോചിക്കണം കാര്യങ്ങൾ തുറന്ന് പറയുന്ന കാര്യത്തിൽ വെറും ഒരു ചോക്ലേറ്റ് നടൻ എന്ന ലേബിളിൽ നിന്നുകൊണ്ട് ക്യാരക്ടർ നടനിലേക്ക് വളർന്നു വന്ന ഒരു നടനാണ് ചെറുപ്പക്കാരനെന്ന് അറിയിക്കണം അയാൾ അഭിനയം പഠിച്ചു ജീവിതം പഠിച്ചു കള്ളത്തരങ്ങൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം ഇത്രയും പ്രശ്നങ്ങൾ നടന്നു പോകുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് സിദ്ദിക്കൻ്റെ പേര് വരുമ്പോഴും ഇവിടെ ഒരു പേര് മുന്നിൽ നിന്നിരുന്നു കുഞ്ചാക്ക ബോബൻ എന്നാലയ്ക്കണം സിനിമയിലെ ഗ്രൂപ്പുകൾ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് സിദ്ദിക്കന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കേണ്ടിയിരുന്നത് കുഞ്ചാക്ക ബോബനെന്ന് ആലോചിക്കണം അപ്പം അത്രയും ക്ലീൻ ഇമേജുള്ള കുറച്ച് പേര് ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിട്ടു ഇവിടെ ഭാരവാഹികളാകേണ്ട കുറച്ച് പേരുടെ പേര് പറഞ്ഞെങ്കിലും ആ പേരുകൾ മുഴുവനും ശരിയായി വരണമെന്നില്ല പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന പേരുകളൊക്കെ പൃഥ്വിരാജൻ്റെ പേര് കേൾക്കുന്നുണ്ട് കുഞ്ചാക്ക ബോബൻ്റെ പേര് കേൾക്കുന്നുണ്ട് അങ്ങനെ കുറേ പേരുടെ പേരാണ് കേൾക്കുന്നതാലോക്കണം അങ്ങനെ വരുമ്പോൾ അമ്മ തകരാൻ പാടില്ല തകരരുത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം എന്നുള്ളത് അത് നിലനിൽക്കണം അതിന് പുതിയ നേതൃത്വ നിര തന്നെ വേണം എന്നാലോചിക്കണം അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമുക്ക് പലരെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് ആഗ്രഹിക്കുക അയ്യോ ആ വിഗ്രഹത്തിൽ ഒരു കുഴപ്പം വരില്ലേ അവർക്ക് പേരുദോഷം വരില്ലേ എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഒരു കാരണവശാലും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പോലെ തിളങ്ങി നിൽക്കാൻ ഈ കുഞ്ചാക്കഭോവിലെ ഒന്നോ രണ്ടോ ചെറുപ്പക്കാർ കഴിഞ്ഞിട്ടുണ്ട് അതിനു മുന്നിൽ കുഞ്ചാക്കബോവം തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്രയും ഉറച്ച മനസ്സോടെ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴും വൈലൻ്റ് ആയതെന്ന് വിശ്വസിക്കുന്നു കാരണം നന്മയുള്ള മനസ്സുള്ള ചെറുപ്പക്കാരനാണ് ഇനി സൂക്ഷിച്ച് പോവുക അമ്മയുടെ സ്ഥാനം ഏൽക്കേണ്ടി വന്നാൽ പോലും മുന്നും പിന്നും നോക്കി നടക്കണം കാരണം കുത്തി വീഴ്ത്താൻ പുറയിൽ നിന്ന് കുത്തി വീഴ്ത്താനും ഇവിടെ ചില കശ്മന്മാരുണ്ട് എന്ന് ആലോചിക്കുന്നത് നല്ലത്